ഹായ് ഗായ്സ്, സൗണ്ട് കേൾക്കാൻ പറ്റുമല്ലോ. അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ തന്നെ മാസ്ക് ഇട്ടുകൊണ്ട് നിൽക്കാനും പറ്റും. അപ്പോൾ നമ്മൾ നിൽക്കുന്നത് പരവൂർ ബീച്ചിലാണ് കേട്ടോ. ഞാൻ മൈക്ക് എടുത്തില്ല, പരവൂർ ബീച്ചിലാണ് നിൽക്കുന്നത്. ഭയങ്കര തിരക്ക്, കട്ട തിരക്ക് എന്ന് പറഞ്ഞ തിരക്ക് നിങ്ങൾക്ക് കാണാൻ കണ്ട, ഭയങ്കര ബ്ലോക്കാണ്. നമ്മൾ ഒരു എത്ര കിലോമീറ്ററുകളിൽ ഇങ്ങോട്ട് വന്നത്, കുറേ നേരം കൊണ്ട് നിൽക്കുകയാണ് അവിടെ നിന്ന്. ഇങ്ങനെ എഴുന്നെഴുന്നെഴുന്നെഴുന്നെഴുന്നെഴുന്നെയാണ് ഇവിടെ എത്തിയത് കണ്ടോ. ബാക്ക് സെറ്റ് ചെയ്ത് കാണിച്ചേക്കാൻ പറ്റും. തിരക്കാണ്, ഭയങ്കര ബ്ലോക്കായിപ്പോയി. നല്ല ബ്ലോക്കായിരുന്നു കേട്ടോ. പോലീസൊക്കെ വന്നു, ഒരു രക്ഷയില്ല. ഇടയ്ക്ക് ഒരു വണ്ടി കൊണ്ടിട്ടിരുന്നു. ഞാൻ മൈക്ക് എടുത്തിട്ടില്ല, സൗണ്ട് ക്ലിയർ ആവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നല്ല സൗണ്ട് ഉണ്ട്. എല്ലാവരും ഓണം കൊള്ളാൻ വന്നതാണ്. കൊറോണയൊന്നും ഒരു പ്രശ്നമല്ല, നമുക്കൊന്നും ഒരു പ്രശ്നമല്ല. നമ്മൾ ഇറങ്ങിയതാണ് കേട്ടോ. പക്ഷെ ഇത്രയും പ്രതീക്ഷിച്ചില്ല, ഇത്രയും ആൾക്കാരുണ്ടായിരിക്കുമെന്ന് പ്രതീക്ഷിച്ചില്ല. പക്ഷേ ഇതും ഒരു രക്ഷയില്ല കേട്ടോ. നല്ല തിരക്കാണ്. കാല് ഊന്നാൻ പോലും സ്ഥലമില്ലായിരുന്നു. ഇത്ര സ്ഥലത്ത് മാത്രമാണ് ഒരു ഗ്യാപ്പ് കിട്ടി. നമ്മളിവിടെയാണ് വണ്ടി നിർത്തിയട്ടോ. വണ്ടി ഇനി അനിയ കൊല്ലത്തെവിടെയെങ്കിലും കൊണ്ടിടേണ്ടി വരും, അത്രയ്ക്ക് ബ്ലോക്കാണ്. നമ്മുടെ വർക്കല ബീച്ച്, പരവൂർ ബീച്ചൊക്കെ സൂപ്പറാണ് കേട്ടോ. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും നിങ്ങൾ നമ്മളെ വർക്കല കേട്ടോ, നമ്മൾ തിരുവനന്തപുരം ജില്ലയിലോട്ട് വരുന്നുണ്ടെങ്കിൽ വരണം കേട്ടോ. സൂപ്പർ സ്ഥലമാണ്, സൂപ്പറാണ് കേട്ടോ. ഇനിയുണ്ട് അപ്പുറത്ത്, അപ്പുറത്ത് വന്നിട്ട് കായലാണ്, അപ്പുറത്ത് കടല്, അങ്ങനെയാണ് കേട്ടോ. എന്നെ കാണിച്ചു തരാം, പറ്റുമെങ്കിൽ ഞാൻ അപ്പുറത്ത് ക്രോസ് ചെയ്ത് പോയിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ തിരുവനന്തപുരം കൊല്ലം ബോർഡറിലാണ് കേട്ടോ നമ്മുടെ കാപ്പിൽ ബീച്ച് വരുന്നത്. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം കാർഡാണോ കൊല്ലം കാർഡാണോ എന്നുള്ളൊരു ടോട്ടലൊരു കൺഫ്യൂഷൻ ഉണ്ട് കേട്ടോ. പക്ഷേ വന്നിട്ട് കൊല്ലംകാർക്ക് അടുത്താണ് നമ്മുടെ കാപ്പിൽ ബീച്ച് വരുന്നത്. തിരുവനന്തപുരംകാർക്ക് ഒത്തിരി അകലമാണ് അന്നേ ഉള്ളൂ. എന്നാലും തിരുവനന്തപുരം കാർഡാണ് എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ സ്വകാര്യ അഹങ്കാരമായി നമ്മുടെ വർക്കല ബീച്ച് പിന്നെ പറയേണ്ട കാര്യമില്ല. വർക്കല ബീച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഇതുപോലെ തന്നെ നമ്മുടെ കാപ്പിൽ ബീച്ചും കണ്ടിട്ടുണ്ടായിരിക്കും. പിന്നെ വർക്കല ബീച്ച് പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്ലിഫാണ് കേട്ടോ. ഒരു ദിവസം ഞാൻ ഇൻഷാല്ലാ പോയിട്ട് വീഡിയോ ഇടുന്നുണ്ടായിരിക്കും. പിന്നെ ഇവിടുത്തെ കാര്യം ഞാൻ ഇപ്പോൾ പറഞ്ഞു തരാം. ഇത് വന്നിട്ട് നമ്മൾ ഒട്ടും പ്ലാനിങ് എന്ന് പറയുന്നില്ല കേട്ടോ. ജസ്റ്റ് റിലേറ്റീവിൻ്റെ വീട്ടിൽ വന്നപ്പോഴത്തേക്ക് ഇങ്ങോട്ട് വന്നു. അതും ഉത്രാടത്തിൻ്റെ അന്നായിട്ടാണ് വന്നത്. ഓണമാണ്, കോവിഡാണ്, ഒരുപാട് ആൾക്കാരെ കാണും, അങ്ങനെ ഒന്നും ചിന്തിച്ചിട്ടില്ല. നേരെ എടുത്ത് ഇങ്ങോട്ട് ചാടുമായിരുന്നു കേട്ടോ. ജസ്റ്റ് ഒന്ന് പോയിട്ട് വരാം എന്ന് പറഞ്ഞു വന്നു. വന്നു കയറിയപ്പോഴാണ് ഇതാ കിടക്കുന്നത്. ഇവിടെ നിൽക്കാനോ ഇരിക്കാനോ തിരിയാനോ സ്ഥലമില്ലാത്തൊരു അവസ്ഥയായിപ്പോയി കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങൾക്ക് ഫുൾ ടോട്ടൽ കവർ ചെയ്ത് എനിക്ക് കാണിച്ചു തരാനൊന്നും പറ്റത്തില്ല. ഇവിടെ ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ കുറച്ച് കാര്യങ്ങൾ മാത്രം എങ്ങനെയെങ്കിലും ഞാൻ കാണിച്ചു തരാം, അത്രയേ ഉള്ളൂ കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ ഇൻഷാല്ലാ ഒരു ദിവസം വരാൻ കേട്ടോ, ഒന്നിക്കെ വരുമ്പോൾ. അല്ലെങ്കിൽ അടുത്ത് വെച്ചാൽ ഏതെങ്കിലും റിലേറ്റീവ്സിന് ആരെങ്കിലും കൂട്ടിയിട്ട് ഞാൻ ഇവിടെ വന്നിട്ട് ഫുൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും കേട്ടോ. അതിമനോഹരമായ സ്ഥലമാണ്, നിങ്ങളെല്ലാവരും വന്ന് കാണേണ്ടത് തന്നെ സ്ഥലമാണ് കേട്ടോ. ഒരു സൈഡിൽ വന്നിട്ട് കടലും മറ്റു സൈഡിൽ വന്നിട്ട് കായലും അതിമനോഹരമാണ്. നമുക്ക് രണ്ടിൻ്റെയും ഭംഗി ഒരുപോലെ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ കാപ്പിൽ പരവൂർ ബീച്ച്. തിടുക്കാണ് കേട്ടോ, പണ്ട് മുതലേ നമ്മളിവിടെ വരാറുണ്ട്. നമ്മുടെ റിലേറ്റീവ്സൊക്കെ അടുത്തുള്ളതുകൊണ്ട് വരാറുണ്ട്. വരുമ്പോഴത്തേക്കും നമ്മളിതിലെ ബസ്സിലാണ് കേട്ടോ വരാറ്. ബസ് എന്ന് പറഞ്ഞാലും അതിൽ വരുമ്പോഴത്തേക്കും നമ്മൾ നല്ല റൊമാൻറ്റിക് സോങ്സ് അതുപോലെ അല്ലെങ്കിൽ വിരഹ സോങ്സ് ഒക്കെ ഇട്ടിട്ട് വരണം കേട്ടോ. വരുമ്പോഴത്തേക്കും അതിൻ്റെയൊക്കെ ഈ കടലിൻ്റെ അടുത്ത് നിന്ന കാറ്റും എല്ലാം കൂടെ ഒരു പ്രത്യേക ഒരു ഫീലിങ്സ് ആണ് കേട്ടോ. അത് അനുഭവിച്ചറിയണം, എന്നാലേ അറിയാൻ പറ്റും. അത്ര നല്ല സുഖമുള്ളൊരു സംഭവമാണ് കേട്ടോ ആ ബസ്സിലോട്ട് വരുമ്പോഴത്തേക്കും. അന്നും ഇത്ര ഡെവലപ്മെൻറ്റ്സും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കടൽ കായൽ ഇങ്ങനെ നമുക്ക് അപ്പുറത്ത് ഇപ്പുറത്ത് പോകുമ്പോൾ കാണുന്നുണ്ട്, എന്നല്ലാതെ വലിയ ഡെവലപ്മെൻറ്റ്സും കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ ബ്രിഡ്ജ് വന്നു, ഒരുപാട് സെറ്റപ്പും കാര്യങ്ങളും വന്നു, ഇരിക്കാനായിട്ട് ഒരുപാട് സെറ്റപ്പ് വന്നിട്ടുണ്ട്. അതുപോലെ വന്നിട്ട് പാർക്കുണ്ട്. ഈ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇടക്കാലത്ത് വെച്ചിട്ടാണ് ഇത്രയും പുരോഗമനം വന്നത് കേട്ടോ. ഇവിടെ ഒരുപാട് വെഡ്ഡിങ് പ്രീ വെഡ്ഡിങ് ഫോട്ടോഷൂട്ടുകളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഒരുപാട് പേര് വരാറുണ്ട്, കപ്പിൾസ് തന്നെ ഒരുപാട് പേര് വരാറുണ്ട് കേട്ടോ. നമ്മൾ എസ് എൻ കോളേജിൽ നിന്നും സ്കൂളിൽ നിന്നൊക്കെ കട്ട് ചെയ്തിട്ട് ഒരുപാട് പിള്ളേർ ഇവിടെ വന്നിരിക്കുന്നത് പല പ്രാവശ്യമായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. ഞാനും മിക്കായും പൊന്നും മണിയും ഒക്കെ സീറ്റ് നമ്മൾ സ്ഥിരം ഇവിടെ വരാറുള്ള സ്ഥലമാണ് കേട്ടോ. ഒരു ഈവനിങ് ടൈമൊക്കെ ആകുമ്പോൾ ഇക്കാനുള്ളപ്പോൾ ഞാൻ ഒന്നി വർക്കല ബീച്ച് അല്ലെങ്കിൽ നമ്മൾ പരവൂർ ബീച്ച് ഇവിടെ വരാറുണ്ട്. പോവാക്കാന്ന് പറഞ്ഞാൽ ഇക്ക അപ്പോഴേ വരും. ഇക്കെ പിന്നെ ഇവിടെ വിളിച്ചതിനെ കൂടെ വരാറുണ്ട് കേട്ടോ. അപ്പോഴും വന്ന് നമ്മളിവിടെ വന്ന് കുറച്ച് പേരൊക്കെ ഇരിക്കാറുണ്ട്. അപ്പോൾ വന്നിട്ട് നമ്മളിങ്ങനെ ഒരുപാട് പിള്ളേരെ കണ്ടിട്ടുണ്ട് കേട്ടോ. വന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് അവർക്കൊരു രസമാണ്. അങ്ങനെ അവരൊന്ന് പോവും, നമ്മളും ഇത് കണ്ടിട്ട് നമുക്കും ഒരു രസം. അത്രയേ ഉള്ളൂ, വേറെ സംഭവങ്ങളൊന്നുമില്ല കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഫോർത്ത് വെഡ്ഡിങ് ആനിവേഴ്സറി നമ്മൾ സെലിബ്രേറ്റ് ചെയ്തത് നമ്മുടെ കാപ്പിൽ ബീച്ചിൽ വെച്ചിട്ടാണ് കേട്ടോ. അതിൻ്റെയൊക്കെ ഫോട്ടോസ് ഉണ്ട്, ഞാൻ ഇതിൻ്റെയൊക്കെ എല്ലാം സൈഡിൽ കൊടുത്തേക്കാൻ കേട്ടോ. നല്ല ഭംഗിയാണ്. ആ ടൈമിൽ നമുക്ക് ഇവിടെ വരാൻ തോന്നി, നമ്മൾ വന്നു. ഇവിടെ വന്നിട്ട് ഒരുപാട് കാഴ്ചകൾ നിങ്ങൾക്ക് കാണാനുണ്ട് കേട്ടോ. കടലിൻ്റെയും കായലിൻ്റെയും വിശേഷങ്ങൾ ഒരുപാട് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനുണ്ട്. ഇപ്പോഴേ നടക്കത്തില്ല, ഞാനിവിടെ ഈ ഒരു ഭാഗത്തിന് മാത്രമേ എടുക്കാൻ പറ്റൂ. അതുപോലെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പോകാനേ പറ്റത്തില്ല കേട്ടോ. കാർ
കൊണ്ടുവന്നിട്ട് എവിടെയോ പാർക്ക് ചെയ്തിട്ടാണ് പവാനിയും വന്നത്. ഒരു രക്ഷയില്ല കേട്ടോ, അല്ലാണ്ട് റോഡ് സൈഡിലോട്ടൊന്നും ഇടാൻ പറ്റത്തില്ല. ഇവിടെ വന്നിട്ട് ഒരുപാട് കുഞ്ഞു കുഞ്ഞു കടകളും അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഉണ്ട് കേട്ടോ. ഈ പാവങ്ങളൊക്കെ വന്നിട്ട് ഇവിടുത്തെ സീസണൊക്കെ ആകുമ്പോഴേക്കാണ് അവർക്ക് ഒരുപാട് കച്ചവടം കിട്ടാറ്. അതുപോലെ തന്നെ ഈവനിങ് ടൈമിലും ഒരുപാട് ആൾക്കാർ വരാറുണ്ട് കേട്ടോ ഇവിടെ വന്നിട്ട്. എന്താ പറയുക, ഇങ്ങനെ സാധനങ്ങളൊക്കെ മേടിക്കാറുണ്ട്, കുഞ്ഞു കുഞ്ഞു സാധനങ്ങളോ വെള്ളങ്ങളോ ഐസ്ക്രീംസും കാര്യങ്ങളൊക്കെ എടുക്കാറുണ്ട് കേട്ടോ. പക്ഷേ ഇപ്പോൾ ഈ കോവിഡും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ അവർക്ക് കച്ചവടം ഒട്ടും തന്നെ കിട്ടാറില്ല. പാവങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സീസണിലൊക്കെയാണ് അവർക്ക് കൂടുതൽ കച്ചവടങ്ങളൊക്കെ കിട്ടാറ്. ഇപ്പോൾ ഈ ഒരു ഡെവലപ്മെൻറ്റ്സും കാര്യങ്ങളൊന്നും പണ്ടൊന്നും ഇല്ലായിരുന്നു. ഇതൊക്കെ ഈ ഒരു ഇടക്കാലത്ത് വെച്ചിട്ടാണ് ഇത്ര സെറ്റാക്കിയ കേട്ടോ. ഇവിടെ നല്ല ഇരിക്കാനുള്ള സ്ഥലങ്ങളും കാര്യങ്ങളും ഒക്കെ ഇപ്പോഴാണ് ഇത്ര ഇതാക്കിയത്. അപ്പോൾ നമ്മൾ പോവുകയാണ് നമുക്കിവിടെ കൂടുതലായിട്ട് നിൽക്കാൻ പറ്റത്തില്ല. അത് ഈ കോവിഡിൻ്റെ കാര്യങ്ങളുകൊണ്ട് തന്നെയാണ്. ഇവിടെ പല സ്ഥലത്തായിട്ട് പോലീസ് പോകേണ്ട കേട്ടോ. നമ്മൾ വന്നിറങ്ങിയപ്പോഴേ അവർ നമ്മളത് പറഞ്ഞതെന്ന് ചോദിച്ചാൽ ആരും കൂട്ടം കൂടി നിൽക്കരുതെന്നാണ് കേട്ടോ. അത്രമാത്രമേ അവർ പറയുന്നുള്ളൂ, ആരെയും ഓട്ടിച്ച് വിടുന്നില്ല. കാരണം വേറെ ഒരു ഓപ്ഷൻ ഇല്ല അവർക്ക്, കാരണം അത്രയ്ക്ക് തിരക്കുണ്ട്. അപ്പോൾ എല്ലാവരെയും കൂടെയൊക്കെ പറഞ്ഞു വിടുമ്പോഴത്തേ അതൊരു കൂട്ട ഒരു ഓട്ടോ ആയിരിക്കും. അപ്പോൾ പിന്നെ ഭയങ്കര പാടാതും ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അതൊന്നും അവർ നോക്കുന്നില്ല, ആരും കൂട്ടം കൂടി നിൽക്കരുത്. നമ്മൾ വന്ന് കാറുന്ന ഒരു ഗ്യാപ്പ് കിട്ടി ഇറങ്ങിയ സമയത്തും നമ്മുടെ കണ്ടപ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ ആരും കൂട്ടം കൂടി നിൽക്കരുത്, എല്ലാവരും ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് മാറി നിൽക്കണം എന്നുള്ളൊരു കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ കേട്ടോ. ആരെയും ഓട്ടിച്ചെന്ന് വിടുന്നുണ്ടായിരുന്നില്ല. ഇവിടെ നിന്നിട്ട് വലിയ കാര്യമല്ലെന്ന് മനസ്സിലായത് നമ്മൾ ഒരു ഐസ്ക്രീമൊക്കെ മേടിച്ച് കഴിച്ചിട്ട് നേരെ അങ്ങ് വിടാമെന്ന് വെച്ചു കേട്ടോ. അല്ലാണ്ട് നടക്കത്തില്ല, എന്നിട്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ ആകുമ്പോൾ ചുറ്റി നടന്ന് കാണിച്ചു തരാൻ കേട്ടോ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. നമ്മുടെ കാപ്പിൽ ബീച്ചിൻ്റെ ഏറ്റവും പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ പുഴിയുണ്ട്. അതായത് കടലും കായലും കൂടെ കൂടി ചേരുന്ന ഇടമുണ്ട്. അതായത് എന്താ വലിയ മഴയും കാര്യങ്ങളൊക്കെ ഉള്ളപ്പോഴത്തേക്ക് ഇത് തമ്മിൽ കൂടി ചേർന്ന ജലനിരപ്പ് ഒത്ത് എന്താ കൂട്ടിച്ചേർക്കുന്ന ഒരു രീതി അങ്ങനെ എന്തോ കൊണ്ടുപോയി. അപ്പോൾ ആ ഒരു ഭാഗത്തൊക്കെയായിട്ട് പോകണമെന്നുണ്ട്, പക്ഷേ പോകാൻ പറ്റത്തില്ല. അപ്പോൾ ഇൻഷാല്ലാ നമുക്കൊരു ദിവസം വരാം, ആ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. പിന്നെ നിങ്ങൾ ഇങ്ങോട്ടൊക്കെ വരുവാണെങ്കിലുണ്ടല്ലോ, നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലോ കൊല്ലം ജില്ലയിലൊക്കെ വരുന്നെങ്കിൽ ഇവിടെ വന്ന് കാണണം കേട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റിയൊരു സ്ഥലമാണ് നമ്മുടെ ആ ഒരു ഭാഗത്തായിട്ട് കായൽ. ഇപ്പുറത്തെ കടൽ അതിമനോഹരമാണ് കേട്ടോ. നിങ്ങൾക്ക് കാണാൻ തന്നെ നല്ല നല്ല കാഴ്ചകൾ തന്നെയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഒരുപാട് തിരക്കാണ് കേട്ടോ. അടുത്തോടെ നമ്മൾ അടുത്തോടെ വണ്ടി തന്നെ പോയിട്ട് ഒന്നും അറിയാൻ പോലും പറ്റുന്നില്ല. ഞാൻ ഈ ഫോണൊക്കെ പിടിച്ചുകൊണ്ട് പോകണമെന്നു ഒരുപാട് ആൾക്കാർ എന്നെ നോക്കുന്നുണ്ടായിരുന്നു, എന്താ സംഭവം ഈ പെണ്ണ് എന്താ ഇങ്ങനെ പോകണം. സാധാരണ നമ്മൾ കടലിൻ്റെയും കായലിൻ്റെയൊക്കെ കാണുമ്പോൾ ഫോട്ടോ എടുക്കാറുണ്ട്, വീഡിയോ എടുക്കാറുണ്ട്. പക്ഷേ എന്നിട്ട് ഇതെന്തൊക്കെയാണ് കാണിക്കുന്നത്, എല്ലാവരും വീഡിയോ എടുത്തു, റോഡേ വീഡിയോ എടുത്തുകൊണ്ട് പോവുകയല്ലേ എന്ന് ചിന്തിക്കുന്നതായിട്ട് എല്ലാവരും. ഇപ്പോൾ ഇവിടെ ഈ സൈഡിലായിട്ട് കല്ലക്കെട്ടിട്ടുണ്ട്. അതായത് വെള്ളമൊന്നും കൂടുതലടിച്ച് കയറാണ്ടിരിക്കാൻ തന്നെ അങ്ങനത്തെ ഓരോ ഇതിട്ടേക്കുന്നത്. അപ്പോൾ സൺസെറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് നല്ല രീതിയിൽ കാണാനും പറ്റിയില്ല. കണ്ടിടത്ത് ഞാൻ വീഡിയോ എടുക്കുമായിരുന്നു, പക്ഷെ നടന്നില്ല, കാണാനൊന്നും പറ്റിയില്ല. ആ ഒരു ഭാഗത്തിട്ടായിരുന്നു അതിൻ്റെ ഒരു ഇതാണ് കേട്ടോ ആ കാണുന്നത്. പിന്നെ എന്നിട്ട് നമ്മളങ്ങോട്ട് നടന്ന് പോവുകയാണ്. കാരണം വണ്ടി വന്നിട്ട് ഒരു പുരയിടത്തിലാണ് ഇറക്കിയിട്ടേക്കുന്നത് കേട്ടോ. അല്ലാണ്ട് റോഡ് സൈഡിലൊന്നും ഇടാൻ വഴിയില്ല. കാരണം രണ്ട് സൈഡ് കുഞ്ഞു റോഡാണ്, അപ്പോൾ ഒതുക്കാനായിട്ട് ഒട്ടും സ്ഥലമല്ല. നല്ല ബ്ലോക്കാണ്, നല്ല വണ്ടികളെല്ലാം നിരനിരയായിട്ട് ഇരിപ്പുകൊണ്ട് കിടപ്പുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ അവിടെ ഒന്നും ഒതുക്കാനൊന്നും പറ്റില്ല. കുറച്ച് അകലെയാണ് വണ്ടി ഇട്ടേക്കുന്നത്. അങ്ങോട്ടേക്ക് നടന്നു ചെല്ലാനാണ് കേട്ടോ പറഞ്ഞത്. കാരണം ഇങ്ങോട്ട് വണ്ടി കൊണ്ടുവന്നാൽ പിന്നെ തിരിച്ച് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. ഒരേ രീതിയിൽ അങ്ങ് പൊക്കോണ്ടിരിക്കണം, ആ രീതിയിലേ പറ്റും കേട്ടോ. അങ്ങനെയാണ് നമ്മൾ നേരെ അങ്ങനെ കാറിൻ്റെ അടുത്തെത്തി. എന്നിട്ട് ഈ കാറ് കിടക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കായലിലോട്ട് പോകുന്ന വഴി, കായലിലോട്ട് പോകുന്ന മെയിൻ വഴിയല്ല, അല്ലാണ്ട് നമുക്ക് ഇവിടെ നിന്നിട്ട് കാണാൻ പറ്റും. പക്ഷേ എനിക്ക് അങ്ങോട്ട് പോയി കാണിക്കുന്നില്ല, കാരണം സന്ധ്യയായി വരുന്നതുകൊണ്ട് എനിക്ക് പേടിയാവുന്നുണ്ട്. ചെറിയൊരു കാടുണ്ട്, അപ്പോൾ അതിൻ്റെ ഇടയിൽ ഉള്ള സ്നേഹമോ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളൊരു പേടിയുണ്ട്. ഞാൻ അങ്ങോട്ട് പോകണില്ല കേട്ടോ. നമുക്ക് ഒരു ദിവസം വരാം, അതേ നടക്കുള്ളൂ. അത് ഇന്ന് നിങ്ങൾക്ക് അവിടെ നിന്ന് കാണിച്ചു തരാനൊരു മാർഗവുമില്ല. അതുകൊണ്ട് ആ ഒരു ഭാഗത്തായിട്ടാണ് കായൽ. അപ്പോൾ ഇത്രയും ഭാഗം കടന്ന് വേണം ഞാൻ അങ്ങോട്ട് പോകാൻ. പിന്നെ ഞാൻ വേണ്ടെന്ന് വെച്ചു ഇൻഷാല്ലാ ഒരു ദിവസം വരാം. അപ്പോൾ നമ്മൾ ഓരോ ഐസ്ക്രീം ഒക്കെ കുടിച്ച് അങ്ങ് പോവാം. അങ്ങനെ നമ്മൾ ഇവിടെ നിന്നിട്ട് ഐസ്ക്രീം കുടിക്കണം കേട്ടോ. കുഞ്ഞാവ് ഒരുവിധം സൈലൻ്റായി, കുഞ്ഞാവ് വിശപ്പടിച്ചിട്ടു കേട്ടോ. അതുപോലെ തന്നെ തിരക്കിൽ കുഞ്ഞിനെയും കൊണ്ടൊന്ന് കൂടുതൽ നിൽക്കേണ്ട, അങ്ങനെയാണ് ഓടി നമ്മളിങ്ങോട്ട് വന്നത്. അങ്ങനെ നമ്മൾ പോകാൻ വേണ്ടി തയ്യാറെടുക്കുന്ന ടൈമിലാണ് അപ്പുറത്ത് വന്നിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ. ആ ഒരു സൺസെറ്റൊക്കെ കഴിഞ്ഞല്ലേ, അപ്പോൾ ആ ഒരു അവിടെ കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഇയാൾ ജസ്റ്റ് ഒന്ന് ക്രോസ് ചെയ്ത് പോയിട്ട് നിങ്ങൾക്കൊന്ന് കാണിച്ചാൽ പോയിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയിൽ. അപ്പം ടാറ്റാ ബൈ ബൈ. ഓക്കെ, ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ, ഇത്രയൊക്കെ എടുക്കാൻ പറ്റുള്ളൂ. ഓട്ടോ വരുന്ന കേട്ടോ. കുഞ്ഞാവ് കരഞ്ഞു, അങ്ങനെ കുഞ്ഞാവ്ക്ക് പാലെടുക്കാൻ വേണ്ടി ഓടി വന്നു. കുഞ്ഞാവ് ഒത്തിരി നിർബന്ധമായിപ്പോയി, പിന്നെ ഭയങ്കര തിരക്ക്, കൂടുതലായിട്ട് നിൽക്കാൻ പറ്റിയില്ല. അതിനുള്ളിൽ അതിനോട്ട് മാസ്ക് ഒന്നും വെച്ചിട്ടില്ല കേട്ടോ, വെക്കത്തില്ല. അതുകൊണ്ട് വെക്കാം, ഞാൻ വെക്കുമ്പോൾ ഒരിത്തിരി ഒരു 5-10 മിനിറ്റ് വെക്കത്തേയുള്ളൂ. അതുകൊണ്ട് പിന്നെ വെക്കുക ഞാനത്. അങ്ങനെ പിന്നെ അവിടെ നിന്ന് തിരിച്ചു വരുന്ന വഴിക്ക് നമ്മൾ ഫുഡ് കഴിച്ചുകൊണ്ടാണ് വന്നത്. വന്നിട്ട് വീട്ടിൽ നിന്ന് കഴിക്കാമെന്ന് വെച്ചിട്ടോ, അല്ലാണ്ട് കടലിൽ നിന്ന് കഴിക്കാനൊന്നും പറ്റത്തില്ല. നമ്മൾ നേരെ വന്നു, ഒരു 7-8 മണിയോളം അടുപ്പിച്ചായി കേട്ടോ. അപ്പോൾ വീട്ടിൽ നിന്ന് കഴിക്കാമെന്ന് പറഞ്ഞ് നമ്മൾ ഫുഡൊക്കെ ആയിട്ട് എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഫുഡ് കഴിക്കാം.
അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ. നമുക്ക് ഫുള്ളായിട്ട് എനിക്കൊന്ന് കാണിച്ചു തരാൻ പറ്റിയില്ല, ഇൻഷാല്ലാ ചെയ്യാം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഓക്കെ, നല്ല വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ടൈം കാണാം ഇൻഷാല്ലാ. ഓക്കെ, ബൈ.